ഉണ്ടാക്കാൻ കൊടുത്തില്ലേ ചൂട് എപ്പോഴും കൂടാ. എല്ലാവർക്കും നമസ്കാരം. മഞ്ചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി. അപ്പോൾ ദേ ഇന്ന് നമുക്ക് രണ്ട് തിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണെന്ന് ശരി എന്താണേലും അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാ നമുക്ക് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ദേ നമ്മള് മീനൊക്കെ കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കാരണം നമുക്ക് എരിവ് ഇത്തിരി കൂടുതൽ വേണം. അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ മീനിലേക്ക് പുരട്ടാനുള്ള മസാല. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ മീനെടുത്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിൻ്റെ രണ്ട് വശവും അതിൻ്റെ ആ വരഞ്ഞു വെച്ചേക്കുന്ന ഭാഗത്തും ഒക്കെ നല്ലപോലെ ഒന്ന് നമ്മുടെ ഈ മസാല ഒന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. കാരണം നമ്മുടെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിത് വെക്കേണ്ട ആവശ്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണേലും എല്ലാ ഭാഗത്തും മസാല തേച്ച് നമുക്കിത് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഈ മീൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിനി മീനിലേക്കുള്ള വേറെ ഒരു മസാല ശരിയാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മേളിൽ പുരട്ടാനുള്ളതല്ല, അല്ലാതെ നമ്മുടെ മീനിൻ്റെ മേളിലേക്ക് ഇടാനായിട്ടുള്ള ഒരു മസാല ശരിയാക്കാനുണ്ട്. അപ്പോൾ എന്താണേലും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യമേ ഞാൻ തീ കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3/4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് അത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്നുള്ളിയും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറും വരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം. കാരണം മീനിന് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ പ്രശ്നമാകാതുകൊണ്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിയിട്ടിടാം. അതേപോലെ തന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം. നല്ലപോലെ നമ്മുടെ മസാല അതായത് ഉള്ളിയൊക്കെ വാടി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പൊടികളുടെയും പച്ചമണം മാറും വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിൻ്റെ മേളിലേക്ക് വെക്കാനുള്ള നമ്മുടെ മസാല. ഇനി എന്താണേലും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് ഇറക്കി വെച്ചിട്ട് ഇനി നമുക്ക് മീൻ വേവിക്കാനുള്ള പാത്രം വെക്കാം. അപ്പോൾ മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മീൻ വെച്ച് കഴിയുമ്പോഴത്തേനും അടുക്കി പിടിക്കാണ്ടിരിക്കാൻ കൂടിയാണ് നമ്മൾ കറിവേപ്പില ഇടണത്. ഇനി നമുക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ
മീന്റെ രണ്ട് സൈഡും നല്ലപോലെ മുരിച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമുക്ക് ഇതിന്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മേലിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ അതായത് നമ്മൾ ഈ തേങ്ങാപ്പാലക്ക് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി, കാരണം മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കണം. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് തൂകി കൊടുക്കണം. അപ്പൊ നമ്മുടെ സിലോപ്പി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. അതിൻ്റെ ചോറ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സിലോപ്പി കറി ഉണ്ട്, പിന്നെ കൂടാണ്ട് തക്കാളി വാട്ടിയതും അയിലക്കറിയും ആണുള്ളത്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പൊ കറിയൊക്കെ ശരിയാക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാനുള്ള നേരമായി. പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ അകത്ത് വെച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ അച്ചായ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. അപ്പൊ അച്ചായ നമ്മൾ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാനുണ്ടെന്ന്. അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കണം, അതാണ് അതിന്റെ രീതി. ചോറ് കഴിക്കാനുള്ള നേരം പറഞ്ഞില്ലേ, അപ്പൊ ചോറ് കഴിക്കണം. അപ്പൊ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.